ഷാവൽ വോയ്സിനൊപ്പം നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനം ഈ ടോപ്പിക്കിൽ നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ചുള്ള അവരുടെ വരവിനെക്കുറിച്ചുള്ള വസ്തുതകളാണ് പഠിക്കുന്നത് പോർച്ചുഗീസുകാരെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒരു ചോദ്യമുണ്ട് ഇന്ത്യയിലേക്കെത്തിയ ആദ്യ വിദേശ കച്ചവടക്കാർ എന്ന് ചോദിക്കുമ്പോൾ മിക്ക ആളുകളും പോർച്ചുഗീസുകാരെന്ന് ആൻസർ ചെയ്യാറുണ്ട് അറബികളാണ് ഇന്ത്യയിലേക്കെത്തിയ ആദ്യത്തെ വിദേശ കച്ചവടക്കാർ അല്ലെങ്കിൽ കരമാർഗം ഇന്ത്യയിലേക്കെത്തിയ ആദ്യത്തെ വിദേശ കച്ചവടക്കാർ അറബികളാണ് കടൽമാർഗം വന്ന ആദ്യത്തെ വിദേശിയാണ് പോർച്ചുഗീസുകാർ അല്ലെങ്കിൽ ആദ്യത്തെ യൂറോപ്യനാണ് ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യത്തെ യൂറോപ്യനാണ് പോർച്ചുഗീസുകാർ ഇന്ത്യ കണ്ടെത്താനുള്ള ഒരു ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് സ്പെയിൻകാരാണ് സ്പെയിനിലെ കൊളംബസ് ആണ് ഇതിന് നേതൃത്വം നൽകിയത് കൊളംബസ് അങ്ങനെ ഇന്ത്യ കണ്ടെത്താനെന്ന് വിചാരിച്ച് ഇന്ത്യയിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഇദ്ദേഹം അമേരിക്ക അങ്ങോട്ട് കണ്ടുപിടിച്ചു പിന്നീട് ഇന്ത്യയിലേക്ക് ഒരു സമുദ്രമാർഗം കണ്ടുപിടിച്ചത് പോർച്ചുഗീസുകാരായിരുന്നു എ ഡി ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴിൽ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള ശുഭപ്രതീക്ഷാ മുനമ്പ് വരെ എത്തിച്ചേർന്നത് ഈ ശുഭപ്രതീക്ഷാ മുനമ്പിൻ്റെ ഇംഗ്ലീഷാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എത്തിച്ചേർന്നത് പോർച്ചുഗീസ് നാവികനായ ബർത്തലോമിയ ഡയസ് ആയിരുന്നു ശുഭപ്രതീക്ഷ മുനമ്പിന് ആ പേര് നൽകിയത് പോർച്ചുഗീസ് രാജാവായ ജോൺ രണ്ടാമനാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നുള്ള പേര് നൽകിയത് ജോൺ രണ്ടാമൻ അന്ന് പോർച്ചുഗീസ് രാജാവായിരുന്നു അദ്ദേഹം ഇന്ത്യയിലേക്ക് സമുദ്രമാർഗം ആദ്യമായി കണ്ടുപിടുത്തം നടത്തിയത് അല്ലെ സമുദ്രയാത്രയിലൂടെ ഇന്ത്യയിലേക്ക് കേപ്പ് ഗുഡ് ഹോപ്പിലൊക്കെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലൊക്കെ വന്ന് ഇന്ത്യയിലേക്ക് കിട്ടെത്തിയത് പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ് ഗാമയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക വരവ് എന്ന് പറയുന്നത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതാം തീയതി ഇദ്ദേഹം കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന് പറയുന്ന കടപ്പുറത്ത് വന്നിറങ്ങി വാസ്കോഡ് ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ഡോം മാനുവൽ രാജാവായിരുന്നു ഡോം മാനുവൽ രാജാവ് സെൻറ്റ് ഗബ്രിയേൽ സെൻറ്റ് റാഫേൽ ബെറിയോ എന്നീ കപ്പലുകളിലാണ് വാസ്കോഡ് ഗാമയും കൂട്ടരും കേരളത്തിൽ എത്തിയത് അപ്പോൾ ഇന്ത്യയിലേക്ക് വന്നത് അപ്പോൾ ആദ്യമായിട്ട് പോർച്ചുഗീസുകാർ ഇറങ്ങി കേരളത്തിലാണ് ആ കപ്പലുകളുടെ പേരാണ് സെൻറ്റ് ഗബ്രിയേൽ സെൻ റാഫേൽ ബെറിയോ ഈ മൂന്ന് കപ്പലുകളാണ് ഈ കണ്ടെത്തൽ ശ്രമത്തിന് കൂടെ ഉണ്ടായിരുന്നത് വാസ്കോഡുകാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് ഇതിനകത്ത് ഈ മൂന്ന് കപ്പൽ വാസ്കോഡ് സഞ്ചരിച്ച കപ്പലായിരുന്നു സെൻ ഗബ്രിയേൽ ഇന്ത്യയിലേക്കുള്ള ആദ്യ യാത്രയ്ക്ക് വാസ്കോഡ് ഗാമ പതിനാറ് മാസവും പന്ത്രണ്ട് ദിവസവും എടുത്തു ഒന്ന് ഓർത്ത് നോക്കി ഒരു കൊല്ലത്തിൽ കൂടുതൽ സമയം പതിനാറ് മാസമോ പന്ത്രണ്ട് ദിവസവും എടുത്തു എ ഡി ആയിരത്തി അഞ്ഞൂറിൽ മറ്റൊരു പോർച്ചുഗീസ് നാവികനായ പെഡ്രോ അൽവാരിസ് ഖബ്രാൾ കോഴിക്കോട്ടെത്തി അപ്പോൾ ഇയാൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആയിരത്തി അഞ്ഞൂറായപ്പോൾ ഖബ്രാൾ കോഴിക്കോടെത്തി അറബികളുടെ എതിർപ്പ് കാരണം ഖബ്രാളിന് കോഴിക്കോട് വിട്ട് പോകേണ്ടതായിട്ട് വന്നു അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തിച്ചേർന്നു ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ വാസ്കോഡ് കാമ രണ്ടാം തവണയും കേരളത്തിലെത്തി ഇദ്ദേഹം കണ്ണൂരിലാണ് രണ്ടാം തവണ കപ്പലിറങ്ങിയത് തെറ്റിക്കരുത് രണ്ടാം തവണ വാസ്കോട് ഗാമ കപ്പലിറങ്ങിയത് കണ്ണൂരിലാണ് കേരളത്തിൽ കൂടുതൽ കടൽ തീരം കണ്ണൂരാണല്ലോ അപ്പോൾ അവിടെ വന്നു പോട്ടെ കൊച്ചിയിലൊരു കോട്ട നിർമ്മിക്കാനുള്ള അനുമതി കൊച്ചി രാജാവിൽ നിന്നും നേടിയെടുത്ത പോർച്ചുഗീസുകാരനാണ് അൽബുക്കർക്ക് അൽബുക്കർക്ക് കൊച്ചിയിൽ നിർമ്മിച്ച കോട്ടയാണ് ഫോർട്ട് മാനുവൽ കോട്ട എന്ന് പറയുന്നത് ഫോർട്ട് മാനുവൽ കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് ഇദ്ദേഹം നിർമ്മിച്ചത് ഇതിൻ്റെ മറ്റു പേരുകളാണ് പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയിക്കോട്ട ആരി കോട്ട ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഏതാണ് ഫോർട്ട് മാനുവൽ കോട്ട ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ യൂറോപ്യൻ കോട്ടയാണ് ഈ പള്ളിപ്പുറം കോട്ട അല്ലെങ്കിൽ ഫോർട്ട് മാനുവൽ കോട്ട ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്റോയായി ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് ചുമതലയേറ്റത് അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് വരെ ഇവിടെ പോർച്ചുഗീസ് വൈസ്രോയായിട്ട് ഉണ്ടായിരുന്നു സമുദ്രത്തിൽ മേധാവിത്വം ഉണ്ടാക്കാനാണ് അൽമേഡ കൂടുതൽ ശ്രദ്ധിച്ചത് അൽമേഡയുടെ ഈ നയം ബ്ലൂ വാട്ടർ പോളിസി എന്നറിയപ്പെടുന്നത് ചിലപ്പോൾ അങ്ങനെ ചോദിക്കുക ബ്ലൂ വാട്ടർ പോളിസി ആരുമായി ബന്ധപ്പെട്ടതാണ് ഫ്രാൻസിസ്കോഡിയ അൽമേഡ ഇന്ത്യയിൽ നിർമ്മിച്ച കോട്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണൂരിലെ എയ്ഞ്ചലോ കോട്ട അപ്പോൾ എയ്ഞ്ചലോ കോട്ട കണ്ണൂർ ജില്ലയിലാണ് ഇന്ത്യയിൽ ഒരു പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് ആണ് അൽബുക്കർക്ക് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ചത് അൽബുക്കർക്കായിരുന്നു പൗരസ്ത ദേശത്തെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി എന്നുള്ള പേരും ഈ അൽബുക്കർക്കിന് സ്വന്തമാണ് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ബിജാപൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചെടുത്ത പോർച്ചുഗീസ് വൈസ്രോയും കൂടിയാണ് അൽബുക്കർക്ക് അൽബുക്കർക്കാണ് ഗോവയെ ഇന്ത്യ ഇന്ത്യയിലെ പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളുടെ ആസ്ഥാനമാക്കിയത് അപ്പോൾ കേരളത്തെ അല്ല ആക്കിയത് ഗോവയെ ഇന്ത്യയുടെ പോർച്ചുഗീസ് അധീന പ്രദാസ് പ്രദേശങ്ങളുടെ ആസ്ഥാനമാക്കിയത് നമ്മുടെ അൽബുക്കർക്കാണ് പോർച്ചുഗീസുകാരുടെ ആദ്യ ആസ്ഥാനം അതുവരെ കൊച്ചിയായിരുന്നു ഇന്ത്യക്കാരെ പോർച്ചുഗീസുകാർ സൈന്യത്തിൽ ചേർത്തതും അൽബുക്കർക്കാണ് പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളിൽ സതി നിരോധിച്ചത് അൽബുക്കർക്കാണ് അപ്പോൾ അൽബുക്കർക്കിനെ ഓർക്കുക പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളിൽ സതി നിരോധിച്ചത് അൽബുക്കർക്കാണ് സങ്കരവാസ സങ്കേതങ്ങൾ മിക്സ്ഡ് കോളനി സിസ്റ്റം ആവിഷ്കരിച്ച ഒരു പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബുക്കർക്ക് അപ്പോൾ അൽബുക്കർക്കിൻ്റെ പ്രത്യേകതകൾ നന്നായിട്ട് ശ്രദ്ധിച്ചു വെക്കണം സങ്കരവാസ സങ്കേതങ്ങൾ എൻ്റെ ഇംഗ്ലീഷാണ് മിക്സ്ഡ് കോളനി സിസ്റ്റം ഗോവയിൽ വെച്ച് അന്തരിച്ച പോർച്ചുഗീസ് വൈസ്രോയും അൽബുക്കർക്കാണ് വിജയനഗര സാമ്രാജ്യവുമായി വ്യാപാര ഉടമ്പടി ഉണ്ടാക്കിയതും അൽബുക്കർക്കാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് നയതന്ത്രത്തിൻ്റെ വിജയമായി കണക്കാക്കുന്ന ഒരു സന്ധിയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ കോഴിക്കോട് സാമൂതിരിയുമായി ഒപ്പുവെച്ച സന്ധി ഇന്ത്യയിൽ പോർച്ചുഗീസ് നയതന്ത്രത്തിൻ്റെ വിജയമായി കണക്കാക്കുന്ന സന്ധി ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ പോർച്ചുഗീസുകാർ സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ചു വാണിജ്യം കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരുടെ അടുത്ത പ്രധാന ലക്ഷ്യം മതപ്രചാരണമായിരുന്നു ഇന്ത്യയിലെ പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളായിരുന്നു ഗോവ ദാമന്തിയോ ദാദ്ര നഗർ ഹവേലി ഇതൊക്കെയാണ് പോർച്ചുഗീസുകാരുടെ പ്രധാന അധീന പ്രദേശങ്ങൾ ഗോവ ദാമന്തിയോ ദാദ്ര നഗർ ഹവേലി പോർച്ചുഗീസ് അധീന പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് പോർച്ചുഗീസ് അധീന പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനോട് കൂടിച്ചേർത്തത് ഉദയം പേരൂർ സുന്നഹദോസ് നടത്തിയ വിദേശികളാണ് പോർച്ചുഗീസുകാർ ഉദയം പേരൂർ സുന്നഹദോസ് ദോസ് നടന്നത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലായിരുന്നു ഇതിൽ അധ്യക്ഷസ്ഥാനം വഹിച്ചത് ഗോവയിലെ ആർച്ച് ബിഷപ്പ് അലക്സ് ഡി മെനാസിസ് ആയിരുന്നു ഉദയം പേരൂർ സുന്നഹദോസ് ദോസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ പോർച്ചുഗീസുകാരാണ് നടത്തിയത് ഇതിലെ അധ്യക്ഷ വഹിച്ചത് ഗോവയിലെ ആർച്ച് ബിഷപ്പ് അലക്സ് ഡി മെനസിസ് അതുപോലെ കൂനൻ കുരിശ് സത്യം നടന്നത് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലായിരുന്നു പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന വിദേശ ഉൽപ്പന്നങ്ങളാണ് പുകയില പപ്പായ കശുവണ്ടി കൈതച്ചക്ക പേരയ്ക്ക അത്തിച്ചക്കരച്ചീനി കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയിൽ കയർ ഒരു പ്രധാന ഇനമായാണ് പോർച്ചുഗീസുകാർ കാലഘട്ടത്തിൽ കണ്ടെത്തിയത് അല്ലെങ്കിൽ അവരുടെ സംഭാവനയാണ് പോർച്ചുഗീസുടെ ഒരു പ്രധാന സംഭാവനയാണ് കയർ കേരളത്തിൽ നിന്നും കയറ്റുമതി ചെയ്യുക എന്നുള്ളത് എനിവേ ഇത്രയ്ക്ക് വസ്തുതകളാണ് പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടത് താങ്ക്